ദുർമന്ത്രായ മമ്മർജിമാരും വൈദിക സെക്രട്ടറിയും പ്രധാനം അനുഗ്രഹിക്കുന്ന വിശ്വാസികളുടെ സമൂഹം. വിശുദ്ധ മത്താർശിഹായുടെ സുശേഷം 28 അധ്യായം 19-20 ആദ്യം നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിനും സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിനും സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. 1886 ജൂൺ മാസം 20 തൃക്കോണിത്തറ മുത്തഞ്ചേരൻ തറവാട്ടിയിൽ ഗുരുവത്തിൻ്റെയും കളയാട് മറിയത്തിൻ്റെയും 10 ഏറ്റവും ഇളയപുത്രനായി ജനിച്ച കൊച്ചുപിള്ളയെന്ന MP പീച്ചർ മലയാളസഭ ഇന്നേവരെ ദർശിച്ചിട്ടില്ലാത്ത മിഷണറി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി ഈ മലകളിൽ ഭാരതത്തിൽ അമോളമോളം തൻ്റെ ജീവിതം തൻ്റെ ശുശ്രൂഷ അപുണ്യപിതാവിൻ്റെയും ഓർമ്മ ദിവസത്തിൽ ഇവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ഫ്രാൻസിസ് അസിസിയുടെ ജീവിതകഥ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതവും നേതൃത്വം കൂടെ കൂട്ടിക്കലർത്തി കസൻ സാഹിസ് എന്ന് പറയുന്ന വിശ്വസാഹിത്യകാരൻ ഗോഡ്സ് ഹോപ്പ് ദൈവത്തിന്റെ വിശ്വൻ എന്ന ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഫ്രാൻസിസ് അസിസിയുടെ കൂട്ടുകാരനായ ലിയോ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഫ്രാൻസിസിന്റെ കൂടെ ജീവിച്ച നാളത്രയും എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒന്ന്, സാധാരണ മനുഷ്യരുടെ രണ്ട് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, നേരായ സമതല മാർഗമാണ്. മനുഷ്യ ദൈവത്തിന് രണ്ട് വഴികളാണ്. അതിലൊന്ന് സമതല മാർഗമാണ്. കല്യാണമൊക്കെ കഴിച്ച് മക്കളെ ജനിപ്പിച്ച് കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് സോല്ലാസം ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ജീവിതശൈലി, അങ്ങനെ ദൈവത്തെ തേടി പോകുന്ന ഒരു ജീവിതക്രമം. രണ്ടാമതൊരു വഴിയുണ്ട്, അത് ദുർഘടമായ ഒരു വഴിയാണ്. അത് വിശുദ്ധന്മാരുടെ വഴിയാണ്. കീഴ് പറഞ്ഞ അവസരവും പട്ടിണികളും എല്ലും ദൂരമായ ശരീരവും വൃത്തികളുടെ മണവുമായി ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ വഴി. വിവാഹം കൂടാതെ തന്നെ തന്നെ യേശുവിനെ സമർപ്പിച്ച ഒരു പുണ്യസ്വാമിയുടെ സന്നിധിയിലാണ് അമിതായിരിക്കുന്നത്. തിരുമേനിയുടെ ഡയറി കുറിപ്പുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ രസകരമായ എന്റെ ജീവിതത്തെ പറ്റി അതായത് ചിത്രീകരിച്ചിരിക്കുന്നു. 1905-1909 അദ്ദേഹത്തിന് വിവാഹ ആലോചനകളിൽ എന്റെ സഹോദരനും സഹോദര ഭാര്യയും കൂടെ ഇങ്ങനെ നിരന്തരമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും 1909 ഡയറി കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കൃഷ്ണാപള്ളിയിലെ താമസ സ്ഥലത്ത് വെച്ചും എനിക്ക് വിവാഹ ആലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വാരിപ്പിട്ട് എഴുതിയിരിക്കുകയാണ് ശല്യം. പത്രോസ് മാസം സിനിമയുടെ ജീവിതം വായിച്ചു പോകുമ്പോൾ 21 വയസ്സിൽ അദ്ദേഹം തീരുമാനിക്കുകയാണ് നോ മാരേജ്. അത്ര തീവ്രമായി തന്റെ ആഗ്രഹങ്ങൾ എന്തെന്ന് തന്റെ വഴിയേറുന്ന വ്യക്തമായി തീരുമാനിക്കുകയാണ്. ഒരിക്കൽ കൊച്ചുപോലോ പ്രഭാഷൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹം വീണ്ടും കഴിയിപ്പിക്കുകയാണ്. പ്രഭാഷൻ ക്ഷമാശനം ചോദിക്കുകയാണ്, വിവാഹം കഴിച്ച താല്പര്യമുണ്ടോ? എന്നിട്ട് എത്തിയിരിക്കുന്ന പത്രോ ക്ഷമാശനം എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇത് ചോദിച്ചത്.
Why come here and ask me to work for the church? And I'm not going to be able to do that. ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമുണ്ടോ എന്ന് എന്താണ് ചോദിക്കാത്തതെന്ന് തിരിച്ച് അദ്ദേഹം മറുപടി പറയുകയാണ്. ഇത് ദുർഘടമായ ഒരു മാർഗമാണ്. ഓർക്കണം, ഉന്നതമായ പരീക്ഷകൾ പാസ്സായി സർക്കാർ ഉദ്യോഗസ്ഥന്റെ എല്ലാ ഭാഗങ്ങളോടുകൂടി ഒരു നല്ല ശമാശനായി ഹിമലന്റെ സഭയിൽ നിൽക്കുമ്പോൾ അനേകം വിവാഹാലോചനകളുടെ അവതരിപ്പിക്കുന്നതുമാണെങ്കിൽ താൻ തെരഞ്ഞെടുക്കേണ്ട വഴി ഏതെന്ന് അദ്ദേഹം പറയുകയാണ്. ബ്രൈറ്റർ പ്രോസ്പെക്ട്സ് മസ്റ്റ് ഗോ ടു ദ ബാക്ക്ഗ്രൗണ്ട് സിൻസ് ഐ ഹാവ് എ നോബിൾ വൊക്കേഷൻ. എനിക്ക് തെരഞ്ഞെടുക്കേണ്ട എന്റെ വഴിയാണ് ഉത്തമമായ പുണ്യം. ഈ പുണ്യ ശ്ലോകനെ ധരിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. ലിയോ വീണ്ടും അസിസ്റ്റിയെ പറ്റി പറയുന്നിടത്ത് ഫ്രാൻസിന്റെ ഇതുപോലെയുള്ള തളർന്നതായ തകർന്ന തരിപ്പണമായ വീണ്ടുകിഴങ്ങിയ ഒരു കാലം ഞാൻ കണ്ടിട്ടില്ല. ആ കാലങ്ങളിൽ ഒരു മുക്തമേളാൻ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ കാത്തിരിക്കുമായിരുന്നു. ഈ മലമുദ്രയുടെ ഈ കേരളത്തിന്റെ ഭാഗത്തിലെ മണ്ണിലൂടെ നടന്നു നിർത്താം നടന്ന് ഈ മലമുദ്രയുടെ മണ്ണിനെ സ്പർശിച്ചു കടന്നുപോയ ഒരു പുണ്യ പിതാവിന്റെ സംഗതിയിലാണ് നാം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഈ സമൂഹത്തിന് വേണ്ടി ഒരു ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം നടന്നു തീർക്കുകയായിരുന്നു. മെട്രിക്കുലേഷൻ പാസ്സായി, ബി എ പാസ്സായി, എൻ ജി എന്ന ബിരുദം, അതായത് ലൈസൻഷിപ്പ് ഫോർ ടീച്ചിങ്, അന്നത്തെ കാലത്തെ അധ്യാപക വൃത്തിയിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത, ഇതെല്ലാം ഉയർത്തുന്ന മാർഗ്ഗത്തോടുകൂടി നാട്ടോടുകൂടി കൊച്ചി ഗവൺമെന്റിന്റെ സൈന്യത്തോടുകൂടി തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്നാണ് എം ജി ബിരുദന്റെ അവസ്ഥ. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതം ഈ സഭയ്ക്കായിട്ട് മാറ്റപ്പെടുകയാണ്. ഇനി മഹാബലിയുടെ ജീവിതവും കർമ്മപദങ്ങളും പരിശോധിക്കുമ്പോൾ നാം തിരിച്ചറിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിനൊന്ന്, ചരിത്രത്തെ അഗാധമാക്കിയ മലങ്കര സഭയുടെ ചരിത്രത്തെ അഗാധമാക്കിയ ഒരു ഗുരുവായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി കെ പി അബ്ദുൽ സാഹിത്യകാരൻ എഴുതുന്ന ഒരു പുസ്തകത്തിന്റെ പേരാണ് ചരിത്രത്തെ ആദമാക്കിയ ഗുരു. പുണ്യസ്വാമനായ പത്രോസ്മാരുവേണ്ടി പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്ന ഒരു നവോത്ഥാന ഗുരുവാണ്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ അതിൻസിൽ വെച്ച ഡയോഡിക്സ് എന്ന് പറയുന്ന തത്വചിന്തകൻ ഒരു ആന്തരികമായി നശിച്ച നേരത്തെ നടന്നു പോകുന്ന കഥ പഠിക്കുകയുണ്ടായി. അദ്ദേഹം നടന്നു പോകുമ്പോൾ ആളുകളെല്ലാം ഭ്രാന്തനെ വിശേഷിപ്പിക്കുകയാണ്. ചിലര് പറയുന്നു ചില തത്വചിന്തകന്മാർ ഇങ്ങനെയാണ്. അതിലൊരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തുമായി നടക്കുന്നത്? അതിനായ മറുപടിയാണ്, ഞാൻ മനുഷ്യരുടെ രീതിയാണ്. മനുഷ്യർ തേരിന് അവരുടെ എഴിലേക്ക് ഇറങ്ങിച്ചെന്ന ചിന്തിതാണ് അധികാരമുള്ള ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ധീരത കാണിച്ച 100 വർഷങ്ങൾക്ക് മുമ്പാണ് നോക്കണം. ധീരത കാണിച്ച ഒരു പുണ്യപിതാവാണ് നാം അനുസ്മരിക്കുന്നത്. ഈ പിതാവ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അതസ്ഥിതരെ, അതിർത്തവരെ, സമൂഹം മാറ്റി നിർത്തപ്പെട്ടവരെ, തീണ്ടതും തൊഴിലും കൊണ്ട് അകൽച്ചകൾ പാലിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന നവോത്ഥാനത്തിന്റെ മുഖം മലങ്കര സഭയ്ക്കും ഈ സമൂഹത്തിനും പകർന്നു നൽകിയ ഒരു പുണ്യപിതാവാണ്. അതുകൊണ്ട് തന്നെയാണ് 1914 ഉള്ള അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കുമ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹത്തിന്റെ താമസങ്ങളിലേക്ക് ചെന്ന മനോരമ പത്രം വായിച്ചു കൊടുക്കുകയും അവരുടെ രാത്രികാല ക്ലാസുകളെ പറ്റിയുള്ള ബോധവൽക്കരണം നടത്തുകയും അതിന്റെ കാര്യങ്ങൾ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. 1914 ക്ഷമാശനായിരിക്കും അദ്ദേഹം കുടിയേക്ക് താണ ജാതിക്കാരെന്ന് നാം വിശേഷിപ്പിക്കുന്നവരുടെ വീട്ടിലേക്ക്, സമൂഹം മാറ്റി നിർത്തിയവരുടെ അരികിലേക്ക്, അവരുടെ കുടിയേക്ക് ചെന്ന അവർക്ക് ക്രിസ്തുവിനെ പറ്റി പറയുക എന്നതിനപ്പുറത്ത് അദ്ദേഹം ആദ്യം ചെയ്തത് ശുചിത്വത്തെ പറ്റിയുള്ള ബോധ്യമാണ്.
മദ്യത്തിന്റെ ദോഷത്തെ പറ്റിയുള്ള ബോധവൽക്കരണമാണ്. അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന വലിയ കടമകളെ പറ്റി അവരെ പഠിപ്പിച്ചു. അങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ബോധവൽക്കരണമുണ്ട്. എനിക്ക് കിട്ടിയ ഈ അധ്യാപകർക്ക് നിന്ന് കൂടുതൽ പണം കരസ്ഥമാക്കി സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യും. അതിന് അദ്ദേഹം ഒരു പരസ്യം കൊടുക്കുകയാണ്. ആ പരസ്യം ഇങ്ങനെയാണ്: ഒരു BA BD HDക്കാരൻ ചരിത്രം പ്രധാനമായും എടുത്തുപഠിപ്പിക്കാൻ തയ്യാറാണ്, മാസം 100 രൂപ ശമ്പളം കിട്ടണം. ഇന്ന് പത്ര പരസ്യങ്ങൾ നോക്കി അധ്യാപക വൃത്തിയിലേക്ക് നോക്കുവാൻ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികൾ താല്പര്യം കാണിക്കുമ്പോൾ തന്റെ വേദനയും യോഗ്യതയും തനിക്ക് കിട്ടേണ്ട തുകയും എഴുതി കാണിച്ചുകൊണ്ട് ഒരു പരസ്യം ചെയ്യുകയാണ്. ആ പരസ്യത്തിന് മൂന്നാമത്തെ സൂത്രം കിട്ടി. ആ പരസ്യത്തിന്റെ ഉത്തരം മതിലപ്പള്ളി ഹോപ്പ് ഹൈസ്കൂളിൽ നിന്നായിരുന്നു. അവിടെ ഏതാണ്ട് 6 വർഷത്തോളം അദ്ദേഹം പഠിപ്പിച്ച രാത്രികാലയിൽ ട്യൂഷൻ ക്ലാസ്സുകൾ എടുത്ത് കിട്ടിയ സമ്പാദ്യം മുഴുവൻ സ്വരുക്കൂട്ടി അദ്ദേഹം തിരിച്ചു വന്നു. തനിക്ക് ശമ്പളം വെച്ചത് തന്റെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയായിരുന്നില്ല. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഒരു പ്രസ്താവമായി ചെല്ലുകയാണ്. 1924 ശ്രീമാതാസ സമൂഹം രൂപപ്പെടുകയാണ്. അതിന്റെ മൂലകാരണം ഈ ഹോപ്പ് ഹൈസ്കൂളിൽ അദ്ദേഹം പഠിപ്പിച്ച നേടിയെടുത്ത ആ പണമായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താണവരുടെ കാല സ്കൂളിലേക്ക് ചേർക്കാൻ, അവർക്ക് ഈ ഓർമ്മയിലൂടെ നടക്കാൻ, അവർക്ക് കിണറിൽ നിന്ന് വെള്ളം കൊലി കുടിക്കാൻ, അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹത്തിനുള്ള പ്രാർത്ഥിച്ചറിഞ്ഞ കൊച്ചി യുവാനായിരുന്ന സർ വിജയരാഘവാചാര്യൻ അദ്ദേഹത്തെ കൊച്ചി ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ഓഫീസറാക്കി മാറ്റുകയാണ്. അദ്ദേഹം വളരെ സ്പെഷ്യലായ മനുഷ്യനായിരിക്കുകയാണ്. ഓർക്കണം, സർക്കാർ ഉദ്യോഗസ്ഥം രാജിവെച്ചിട്ടാണ് മധുരപ്പള്ളി ഹോപ്പ് ഹൈസ്കൂളിലേക്ക് അദ്ദേഹം പോകുന്നത്. ഈ സർക്കാർ ഉദ്യോഗം രാജിവെച്ച ഒരാളെ പിന്നെ തിരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥനായി തിരിച്ചെടുക്കാത്ത ഒത്തിരി കടമകൾ കിടക്കണം. പക്ഷേ അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ഇംഗ്ലീഷുകാരനായ ഡേവിസിനും അന്നത്തെ കൊച്ചി ഗവൺമെന്റിന്റെ സാധ്യമാനായിരുന്ന രാഘവാചാര്യനും രണ്ടാമതൊരു പേരാലോചിച്ചിട്ട് കിട്ടിയില്ല. അവരുടെ മുമ്പിൽ തെളിഞ്ഞു വന്ന പേരാ ഡീക്കൻ പീറ്റർദേവായിരുന്നു. പത്രോസിന്റെ ശമാശൻ ഈ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായിരിക്കുകയാണ് താഴ്വർഗക്കാരെ ഉദ്ധരിച്ചുകൊണ്ട് വരാൻ, സമൂഹത്തിലെ മുൻപന്തിയിലേക്ക് മുഖ്യധാരയിലേക്ക് അവരെ കൈവിളിച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ മരണങ്ങര ഓർമ്മയാണ് സഭയുടെ അനുഭവസന്താരമായിരുന്ന പത്രോസ് ശമാശനെയാണ് എടുത്തുകൊണ്ട് വരുന്നത്. നവോത്ഥാനത്തിന്റെ പേരുകളിൽ ഒക്കെ മാറി കളഞ്ഞ ഒരു പ്രളയമൊക്കെ കഴിഞ്ഞ നവകേരളം ഇങ്ങനെ പടുത്തുയർത്തി കേരള അമോളങ്ങളും മൺപതിലുകൾ കെട്ടിപ്പൊക്കുമ്പോൾ സാമൂഹിക സാംസ്കാരിക നായകന്മാരുടെ പേരുകൾ അനേകം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പല സമൂഹത്തെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ പല ആദരങ്ങളുടെ കുടിലുകളെ കറങ്ങിച്ചെന്ന് അവരെ കൈപിടിച്ച ഒരേ ഒരു ശമാശ MP ടീച്ചറെന്ന തൃപ്പൂണിത്തറക്കാരൻ മൂക്കഞ്ചേരി തറവാട്ടി അദ്ദേഹത്തെ പലരും സ്മരിച്ചു പോയി. ഇന്നൊരു പ്രളയം കഴിഞ്ഞ നാമെല്ലാം വല്ലാതെ വെളുപ്പ് കൊടുക്കുകയാണ്. ഒരു ബഡ്ജറ്റ് കൂടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുഴുവൻ പ്രളയവും അത് മുന്നിൽ താഴ്വായ മതിയായിരുന്നെന്ന് ആഗ്രഹിക്കുന്നവരാണ്. 1999 വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ 1924 ഇംഗ്ലീഷ് മാസം. ഈ 1924 അദ്ദേഹം ശ്രീബായുടെ ആസമ അദ്ദേഹം ശ്രീപോ എന്ന് പറയുന്ന ശ്രീബായുടെ ദാസന്മാരുടെ സംഘടന ഒരു ആത്മീയ പ്രസ്ഥാനമായി രൂപം നൽകുന്നത്. അതൊരു വലിയ മലവെള്ളം പച്ചിലിന്റെ കൊണ്ട് ഈ കേരളം മുഴുവൻ, ഈ സമൂഹം മുഴുവൻ, മലയാള സഭയെ മുഴുവൻ ശുദ്ധീകരിച്ച് കടന്നു പോകത്തക്കവണ്ണം അതിനെ കേടിയാകെ കൂടുന്നു. ഓർക്കണം, സഭയ്ക്കുള്ളിൽ നവോത്ഥാനം കൊണ്ടുവന്ന ഒരു വലിയ പിതാവായിരുന്നു പത്രോസ്മാർമേനി. 1917 പുലിക്കോട്ടിൽ ജോസഫ് പ്രമാണുമായി ചേർന്ന കുർബാന തക്കാളും പുതിയ സഭകളും ഒക്കെ അദ്ദേഹം മാതൃഭാഷയിലേക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ താല്പര്യമാണ്. അതിനൊരു പ്രസ്താവന രൂപം നൽകി ആരാധന സ്വന്തം ഭാഷയിൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. ഓർക്കണം,
സഭയെ കുറ്റം പറയുകയും നശിപ്പിക്കുവാനും സഭയുടെ വളർച്ചയെ ഇല്ലാതാക്കുവാനുമായി കാണിക്കുന്നില്ല. ദൈവരാജ്യത്തിന് മുമ്പോട്ടുള്ള യാത്രയിൽ ഒന്നിച്ച് ഒരേ മനസ്സോടെ ആരാധന ജീവിതം കെട്ടിപ്പടക്കണമെന്ന അതിയായ ബോധത്തിലാണ് എം പി പിത്തറിന്റെ സംഭാഷണം ഇതിന് നൽകുന്നു നൽകുന്നത്. ഗൂഗിൽ തീയുടെ ശമ്പാശന്മാർ പരിശുദ്ധങ്ങളായ തക്സാകളിൽ തൊട്ടുകളിക്കുന്നത് എന്ത് കാര്യം കൊണ്ട് എന്ന മലനിരയിലെ പിതാക്കന്മാർ ചോദിച്ചു തുടങ്ങിയതാണ്. എന്നാൽ എം പി പിറ്റർ പത്രോസ് മരിച്ചില്ല. ഭരണാധികാരികൾ പറയുന്നുണ്ട് നിലവിലുള്ള നടത്തങ്ങൾ അതേപടി തുടരാനല്ല, നിലവിലുള്ള നടത്തിപ്പുകളും കാര്യങ്ങളും അതേപടി തുടരാനല്ല, സമൂഹത്തെ രൂപാന്തരപ്പെടുത്താവുന്നതാണ് നിർത്തം. സമൂഹത്തെ രൂപാന്തരപ്പെടുത്താൻ ഈ മലങ്ങിന്റെ സമയക്കുള്ളിൽ ഒരു നവോത്ഥാനപ്പെട്ടു വരുവാൻ ശ്രീമായ ദാസന്മാരുടെ വിശ്വസ്ഥാനം ഇവിടെ തുടങ്ങുവാൻ പുതിയ ദിശാബോധം നൽകുവാനും ഇനി മലങ്കിന്റെ മണ്ണിൽ താണവർഗത്താലെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സമൂഹത്തിലും സഭയിലും നവോത്ഥാനപ്പെട്ടുവന്ന ഈ ചരിത്രത്തെ അഗാധമാക്കിയ പുണ്യശ്ലോകനായി ഉപദ്രസ്മാനി. അതുകൊണ്ട് തന്നെയാണ് വൈദ്യം സത്യാഗ്രഹത്തിൽ പ്രസംഗിച്ച വഴി എം ബിപ്പിച്ചതെന്ന പേര് നാം കാണുന്നത്. 1924 അദ്ദേഹം വൈദ്യം സത്യാഗ്രഹത്തിൽ പ്രസംഗിക്കുമ്പോൾ നാം പ്രകടനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നില്ല, ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ നിലനിർത്തപ്പെടുന്ന പേരുകളിൽ ഒന്നായിരുന്നില്ല, മറിച്ച് താണവർഗക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ആഗ്രഹത്തോടുകൂടി പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ടുണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം മദ്രാസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സ്വരാജ് എന്ന് പറയുന്ന പത്രത്തിൽ കുറെ നാൾ കഴിഞ്ഞ് അച്ചടിച്ചു വരികയുണ്ടായി. അത്രയ്ക്ക് തീവ്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എന്ന നാം വിസ്മരിച്ചുകൂടാ. എന്നാൽ ഈ കാലവും നാം എങ്ങനെയോ നവോത്ഥാന നായകന്മാരുടെ നിലനിർത്തുന്നതിൽ നിന്ന് എം പി പിച്ചർ നടപ്പിലും മാറ്റി നിർത്തുന്നുണ്ട്. വീണ്ടും ഈ പിതാവിലേക്ക് വരുമ്പോൾ ഈ പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയായിരിക്കണം. പലപ്പോഴും നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊരു ബോധ്യം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1906 പത്ത് ഭാഗ്യ ഒരു ശുശ്രൂഷ ഇറങ്ങിയിരിക്കുകയാണ്. 1907 സ്വന്തമായി അസോസിയേഷൻ ഓഫ് ജാക്കബൈറ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം കുട്ടികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിക്കുന്നു. 1907 കേവലം 21 വയസ്സുള്ളപ്പോൾ എം ബി പീറ്റർ മലങ്കരയുടെ പത്രാപുരുതായ എം ബി പീറ്റർ സംഭാഷണ മലങ്കരയുടെ പത്രാപുരുതായ പുരുക്കോട്ടിൽ ജോസഫ് മാമ തിരുവന്യാസിൽ നിന്ന് ഒരു കൽപ്പന ലഭിക്കുകയുണ്ടായി. ക്ഷമാസനല്ല എം ബി പീറ്ററാണ്. 1907 കേവലം 21 വയസ്സുള്ളപ്പോൾ മലങ്കരയുടെ പത്രാപുരുതായ പുരുക്കോട്ടിൽ ജോസഫ് മാ തിരുവന്യാസിൽ നിന്ന് ലഭിക്കുന്ന കൽപ്പന ഇങ്ങനെയാണ്: പള്ളികളിലും തെരുവീടുകളിലും യോഗ്യമായ സ്ഥലങ്ങളിലും നിന്ന് പ്രസംഗിക്കുവാനായിട്ട് സുശേഷം അറിയിക്കുവാനായിട്ടുള്ള അനുവാദ കൽപ്പനയായിരുന്നു. ഓർക്കണം, കേവലം ഒരു ബാലനായിരിക്കെ, ഒരു യുവാവായിരിക്കെ ഈ മലങ്കര സഭയുടെ മണ്ണിൽ അമ്മോളം ഇമ്മോളം കടുക ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തീരുമാനിക്കുകയാണ്. 1908 തിരുവല്ല ബാലികാ മണ്ഡലത്തിൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന എൻജോസിസം എന്നറിയപ്പെടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആദ്യ കോൺഫറൻസിൽ അദ്ദേഹം സംബന്ധിക്കുമ്പോൾ ഫാദർ ഹോംസ് എന്ന് പറയുന്ന ഒരു മിഷണറിയുടെ വാക്കുകൾ അദ്ദേഹം കേൾക്കുകയാണ്. ആ വാക്കുകൾ കേട്ടിട്ട് അദ്ദേഹം എഴുതുന്നത് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? അവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ കുരിശിന്മേലുള്ള കഷ്ടപ്പാട്, ക്രിസ്തുവിന്റെ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ കഷ്ടപ്പാടും ലളിത ജീവിതവും തന്നുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രഥമ സമ്മേളനത്തിൽ വെച്ചു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകൾ ഇദ്ദേഹത്തെ മാറ്റിമറിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ ആധ്യാത്മിക സംഘടനകൾ ആരെങ്കിലും രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കേണ്ടതാണ്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ അനേക
സഭയിലേക്ക് ആകർഷിക്കപ്പെടുകയുണ്ടായി. സഭയുടെ ശുശ്രൂഷ പന്താളിലേക്ക് സുവിശേഷകരുടെ ജ്ഞാനം വരികയുണ്ടായി. 1924 കണ്ട ഈ ശ്രീമാധവ സമൂഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണെന്ന് പറയുന്നതിൽ അതിശയിക്കുന്നുമില്ല. ഇനി ശ്രീമായ ദാസന്മാരുടെ പ്രസ്ഥാനത്തിൽ നിന്ന് വീണ്ടും ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നുണ്ട്. ആ പ്രസ്ഥാനം RMS എന്ന് പറയുന്ന റിലീജിയസ് മൂവ്മെന്റ് ഓഫ് ദ ഏൻഷ്യന്റ് സിറിയൻസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഡീകൻ എല്ലാം പോകൽ ഇദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അതിന്റെ പിന്തുണയോട്ട് ആവേശം കൊണ്ട് മലങ്കിട സഭയോളം ഒടി നടന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മെ അവതരിപ്പിക്കുന്നത് നമ്മെ മാറ്റാൻ മാറ്റിയെടുക്കാൻ പറ്റും. ടാലന്റ് ഷോകളും മെഗാമിക്കറ്റുകളും മ്യൂസിക് മെറ്റുകളും വടംവലി മത്സരങ്ങളുമായി നമ്മുടെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ തരം താഴ്ന്നിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ ആളുകൾ വരികയുള്ളൂ, എങ്കിൽ മാത്രമേ യുവാക്കളെ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നിടത്താണ് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നിലുണ്ടായിരുന്ന ഒരു തീനാളത്തെ കത്തി ജ്വലിപ്പിക്കാൻ മലങ്കരയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മലങ്കരയുടെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമെന്ന പത്രോസ്മാരുടെ ജീവിതം പത്രോസ്മാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും ഈ പിതാവിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മലങ്കര സഭയെ പറ്റിയും കാവലിനെ പറ്റിയുമുള്ള ഒരു ചരിത്രബോധം ഇദ്ദേഹത്തെ ധരിച്ചിരുന്നു. അന്ത്യോദ്യ കാത്തലിക്കിന് മലങ്കരയുള്ള അധികാരത്തെ പറ്റി ഒരിക്കൽ കോട്ടയം വഴി സെമിനാരിയിൽ വെച്ച് യോഗം കൂടുമ്പോൾ കാത്തലിക്കിന് എന്തുമാത്രം അധികാരം നൽകാം എന്ന് ചർച്ചകൾ നടത്തുകയാണ്. ഈ ചർച്ചകൾ നടക്കുമ്പോൾ വിഗതങ്ങൾ ഭേദിക്കുമാണ് ഒരു ശബ്ദം അവിടെ പേരി. ആ മുഴുവൻ ശബ്ദം ഇപ്രകാരമാണ്: മലങ്കര സഭയിൽ ലൗകിക അധികാരം കൊടുക്കുവാൻ പാടില്ല. ഇത് പറഞ്ഞത് തിരുവേലിയുടെ സഹോദരനായിരുന്ന MB വക്കീലായിരുന്നു. അത്രയ്ക്ക് മൂക്കഞ്ചേരി കുടുംബം കാവലിയിൽ നിന്നുള്ളത് ചേർന്ന് നിൽക്കുന്ന കാലം. പക്ഷെ ഓർക്കണം, ഓർക്കണം പത്രോസമാശന്റെ പ്രവർത്തന ശ്രീവാദ സമൂഹം നടക്കുന്നത് ഈ കണ്ടനാടിന്റെ മേഖലകളിലാണ്. കക്ഷി വഴക്കങ്ങൾ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലം. കശിശാലയിൽ ഇദ്ദേഹത്തെ വാഴിക്കാൻ കൂടി ഉണ്ടായിരുന്ന പല ആത്മായ പ്രമുഖരും തൽപര്യപ്പെട്ടിരിക്കുകയാണ്. എത്രയും കശിശ അങ്ങനെ അദ്ദേഹം ഔവേം തിരുമേനിയുടെയും പിന്നീട് ഔവേമാവായിരുന്ന ഔവേം തിരുമേനിയുടെയും മറ്റും പ്രേരണയായി ശ്രീമാന ഓസ്താദിയോസ് എന്ന പാത്രിയിലേക്ക് പക്ഷത്തുള്ള തിരുമേനിയിൽ നിന്ന് കശിശാ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. എന്നാൽ ഈ കശിശാ പദവിയിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് ആദ്യം അദ്ദേഹത്തെ വിളിക്കുമ്പോൾ 1926 കശിശ. എന്നാൽ 1925 തന്നെ ഇദ്ദേഹത്തിന് കശീശ പട്ടം കൊടുക്കാനായിട്ട് എറണാകുളം പരിപാടിയുടെ വികാരിയാകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ തീരുമാനങ്ങളും എടുത്ത ശ്രീവാമാനോസ്താദിനി ആദ്യം കൈവപ്പ് നൽകുകയാണ്. അതിനെപ്പറ്റി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യ കൈവപ്പ് കിട്ടി. അടുത്ത ഞായറാഴ്ച എത്തുമ്പോഴേക്കുമേ കശീശ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ. എന്നാൽ മഞ്ഞികളിൽ അവരെ വേണ്ടുന്ന യൂണിയസ് ബാബായി അദ്ദേഹത്തിന് കൂടി ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ആളുകൾ കൂടെ വന്നിട്ട് ചില കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കണം. കാതോലിക്ക പക്ഷം നിൽക്കുന്ന ഓർത്തഡോക്സ് പക്ഷം നിൽക്കുന്ന ഒരു സംഭാഷണൻ പാത്രീയ സ്വഭാവത്തിൽ കശിശയാക്കുമ്പോൾ നമുക്ക് ചില ധാരണകൾ എഴുതി ഒപ്പിട്ടുകൊടുക്കണം. അതിനെപ്പറ്റി തിരുമേനിയുടെ ഡയറിയിൽ തിരുമേനി കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ധാരണകൾ വന്നപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്: ഐ കുഡ് നോട്ട് ഡു ദിസ് അണ്ടർ ഫോർ റിട്ടേൺ ഓൺ ഡിറ്റെയിൽസ്. എനിക്ക് അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഓർക്കണം, തലക്കുന്നോലി കശിശാപ്പട്ടം പറഞ്ഞുവരുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മലങ്കരയുടെ കാവലിന്റെ അറിയത വെച്ചുകൊണ്ട് ഞാൻ അതിനൊരുപ്പെടുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി പറയുകയാണ്. അന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്, ഞങ്ങൾ അവിടെ നിന്ന് ശങ്കമില്ലാതെ പിണക്കമില്ലാതെ വിദ്വേഷമില്ലാതെ പിരിഞ്ഞുപോയി എന്നാണ്. വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ ഇതേ ശ്രീമാനോസ്താദിയോസിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ കശിശപ്പട്ടം നൽകുകയാണ്. എന്നാൽ വീണ്ടും ഇദ്ദേഹം മലങ്കര സഭയോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. 1954 ഇദ്ദേഹം എഴുതുന്നതിന്റെ കാര്യം ഈ സഭയിൽ സമാധാനം ഉണ്ടാകും
ഇവിടെ കക്ഷി വഴങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനി സഭയിൽ സമാധാനമില്ല എന്നുള്ള പ്രയാസങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം പറയുന്നത് സഭയിൽ സമാധാനമില്ലല്ലോ എന്ന് പറഞ്ഞാൽ താരിക്ക് കൈകൊടുത്ത് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. നേരെ മറിച്ച പൂർവിക സ്ത്രീയാനി സഭ ഇന്ത്യയിൽ പുറത്ത് വികസിച്ച് വളരുന്നത് കണ്ട സന്തോഷിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയ്ക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ ഈ സഭയിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. ഈ സഭയിൽ സമാധാനമില്ല എന്ന് പറഞ്ഞ വിശുദ്ധരായി നടക്കുന്ന ആളുകൾക്കാണ് പത്രോസ് എന്ന മലയുര സഭ കണ്ടിട്ടുള്ളത് വെച്ചുള്ള ഏറ്റവും വലിയ വിശ്വസനീയൻ പറയുകയാണ്. ഞാൻ ഇതിനകത്ത് താഴ്ന്നിക്ക് കഴിയും കൊടുത്ത് വിശ്വസനായി ഇരിക്കുകയില്ല. ഇതൊരു ബോധ്യമാണ്. ഈ സഭ മുൻപോട്ട് പോകും എന്ന ബോധ്യം സംഭാവന ചെയ്ത തൃശൂരിലെ ചെമ്പുന്താവ് സ്ഥലത്ത് ഒരു പള്ളി പണിയുമ്പോൾ അദ്ദേഹം അതിൽ നൽകുന്ന പേരകത്തരമാണ് പീസ് മെമ്മോറിയൽ ചർച്ച് എന്നാണ്. സഭയിൽ സമാധാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം സ്വപ്നം കാണുകയാണ്. വിശാലമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. തന്റെ സഭയ്ക്ക് എന്തെങ്കിലും ഒരിക്കലും സമാധാനം വരും. പക്ഷേ അതുകൊണ്ട് മലങ്കരയെ കാതോലിക്കയില്ല എന്നിട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം, ആ പ്രതിസ്വാദ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം എന്ന ധാരണയൊന്നും പശ്ചാത്തലത്തിലായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, മലങ്കർ സഭയിൽ സമാധാനം ഉണ്ടാകും എന്നതിന് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഭാരത മിഷൻ നടക്കുമ്പോൾ കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹത്തെ മൂന്നുകാരനായിരുന്നു അന്നത്തെ ഗവർണറെ കാണുകയുണ്ടായി. ആ ഗവർണറുമായിട്ടുള്ള സംസാരത്തിനിടയിൽ ഗവർണർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സഭയുടെ കക്ഷിവഴക്ക് എന്തായി, അത് വീണാകുക ലജ്ജാർഹമാണ്. ഡോക്ടർ എസ് സി മുഖർജി എന്ന കൽക്കട്ട ഗവർണർ പറയുമ്പോൾ തിരിച്ച് അന്ന് തിരുവേണിയാണ് അദ്ദേഹം നൽകുന്ന മറുപടിയാണ്. ഈ സ്വതന്ത്ര ഭാരതത്തിൽ സ്വതന്ത്രമായി പുരോഗമിക്കുന്നതിന് കാതോലിക്ക സ്ഥാനം ഞങ്ങൾക്കുണ്ട്. അത് അംഗീകരിച്ചാൽ തന്റെ അധികാരത്തെല്ലാം കുറവുകയെന്ന് ശങ്കിച്ച പാത്രയ്ക്ക് സമാധാനത്തിന് വിലങ്ങു തടയാൻ കഴിക്കുന്നു. അദ്ദേഹത്തെ താങ്ങാൻ കുറെ പേരുണ്ട്. മലയുടെ സഭയിൽ സമാധാനത്തിന് വിലങ്ങു തടയുന്ന ഉത്തമ ബോധ്യം പത്രോസ് മാർസാദോസിനെനിക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല. അദ്ദേഹം പറയുന്നുണ്ട് പാത്രയ്ക്ക് വിവാദത്തിലെ അന്നത്തെ നാല് നെത്രാജന്മാർ ചന്ദ്രനോടെ പഴയ സെമിനാരിയിലേക്ക് വന്ന ആ മധുവായി ഞങ്ങളോടൊപ്പം പരസ്പര സ്വീകരണത്തിന് കയറട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സഭയ്ക്ക് അവർ സ്വാതന്ത്ര്യം, ഈ സഭയുടെ ചരിത്രം, അതിനെപ്പറ്റിയുള്ള ബോധ്യം ഉത്തമമായി ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ വിശാലമായ ഒരു കാഴ്ചപ്പാട് ഈ സഭയിൽ ഇവിടെയുള്ള സ്ത്രീയാണികൾ ഒന്നിച്ച് ഒരു കാതോലിക്കത്തിന്റെ ഒരു നായകന്റെ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ വേണം എന്ന വിശാലമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യ മുഴുവനായി മൂന്ന് മിഷണറി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ലേഖനങ്ങൾ മലയാള മനോരമ പത്രത്തിലും മലങ്കര സമാനശയിലും തുടർച്ചയായി അച്ചടിച്ചു വന്നു. നല്ലൊരു സാഹിത്യകാരൻ കൂടിയായിരുന്നു. എന്റെ ആത്മ എന്ന് പറയുന്ന ഒരു ഒരു കഥ ഒരു കവിതാ രൂപത്തിൽ എന്ന് പറയാം, അത് വളരെ പോയിന്റിക് ആയി കഴിഞ്ഞിരിക്കുന്ന എന്റെ അമ്മ എന്ന് പറയുന്ന ഒരു ചെറുകഥ പോലെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അത് വായിച്ചു വരുമ്പോൾ സ്വന്തം അമ്മയാണോ ദൈവത്തിന്റെ അമ്മയായ മറിയത്തെ പറ്റിയാണോ പറയുന്നതെന്ന് വേർതിരിക്കാൻ പാടില്ലാത്ത വിധം അത്ര സുന്ദരമായി അദ്ദേഹം എഴുതുന്നുണ്ട്. മലയാള മനോരമയിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട് അത് എന്റെ അമ്മ എന്ന് പറയുന്ന കഥ. ഇതേപോലെ ജീവിതത്തോട് ചേർത്ത് നിൽക്കുന്ന അനേകം പങ്കുകൾ താങ്കൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പത്രോസ് മാർത്താസ്വാദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. തന്റെ ജീവിതയാത്രയിൽ അദ്ദേഹം പറയുന്ന ചില വാക്യങ്ങളുണ്ട്. ബാഹ്യ കേരള മദ്രാസനം അഞ്ച് മദ്രാസനങ്ങൾ രൂപീകരിക്കണം. 1950 അദ്ദേഹം പറയുന്നതാണ് ഈ മലങ്കരയ്ക്ക് അഞ്ച് മദ്രാസനങ്ങൾ ബാഹ്യ കേരളത്തിൽ വേണം. ആ പറഞ്ഞ അഞ്ച് കേന്ദ്രങ്ങളിലും പിന്നീട് മദ്രാസനങ്ങൾ ഉണ്ടായിരിക്കണം. മദ്രാസ്, കൽക്കട്ട, ബോംബെ, ഡൽഹി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം പിന്നീട് മദ്രാസനങ്ങൾ രൂപപ്പെടുകയാണ്. അദ്ദേഹം ഇന്ത്യയിൽ പുറത്തേക്ക താമസിക്കുന്ന ആളുകളെ ഓർത്ത, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകളെ ഓർത്ത അദ്ദേഹം പറയുന്നുണ്ട് പഴയ സെമിനാരിയിൽ നിന്ന്
അഭിവൃദ്ധി അഭിതാമിന്റെ സമർപ്പിക്കുന്നു നന്ദിയോടെ ബഹുമാനപ്പെട്ട ശ്രീമോ പ്രഭാഷ